ലോകം മറക്കാത്ത നൊമ്പരത്തിന് 82 വയസ്സാണ്. സൂര്യന തുല്യം ഉയർന്നു പൊങ്ങിയ തീ ജ്വാലകൻ ഹിരോഷിമ നഗരത്തെ ചുട്ട് ചാമ്പനാക്കി. നമസ്കാരം, ഇതാണ് കഥയിലേക്ക് സ്വാഗതം. ദുരന്തങ്ങൾ മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഇത്. ഇത് മാത്രമല്ല, കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യനെ കൊന്നൊടുക്കാനും മനുഷ്യന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാനും രാഷ്ട്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങൾ. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 9 ലോകം മറക്കാത്ത നൊമ്പരത്തിന് 82 വയസ്സാവുകയായിരുന്നു. 1945 ഓഗസ്റ്റ് 6 പ്രഭാതം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ്, ആ സമയം സാധാരണ പോലെ ഹിരോഷിമ ഉണർന്നെഴുന്നേൽക്കുന്ന സമയമായിരുന്നു. പെട്ടെന്ന് അവിടെ ശക്തിയേറിയ ശബ്ദത്തോടൊപ്പം അതികഠിനമായ ചൂടും വെളിച്ചവും ഉയർന്ന് ഏതാനും നിമിഷങ്ങൾക്കകം അത് നീണ്ടു നിന്നു. പിന്നെ ഈ കോൺക്രീറ്റ് കെട്ടിടമൊഴിച്ച് എല്ലാം ഒരു ചാരക്കൂമ്പാരമായി മാറി. 1945 ഓഗസ്റ്റ് 6-ാം തീയതിയാണ് ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് പതിച്ചത്. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീ ജ്വാലകൾ ഹിരോഷിമ നഗരത്തെ ചുട്ട് ചാമ്പലാക്കി. പർവ്വത സമാനമായ പുക കൂണാകൃതിയിൽ 40,000 അടി ഉയരത്തിൽ ഉയർന്നു പൊങ്ങി. 1,000 അടി ഉയരം വരെ പൊടിപടലങ്ങൾ ചുഴറ്റി അടിച്ചു. 1,50,000 പേർ നിമിഷാർദ്ധം കൊണ്ട് അവിടെ നിന്ന് ഇല്ലാതായി. ശാന്തസമുദ്രത്തിലെ ടിനിയൻ ദ്വീപിൽ നിന്ന് പൈലറ്റായ പോൾ ടിബറ്റ്സിന്റെ നേതൃത്വത്തിൽ 1945 ഓഗസ്റ്റ് 6 പുലർച്ചെയായിരുന്നു എനോളാഗെ എന്ന അമേരിക്കൻ ബോംബർ വിമാനം ജപ്പാനെ ലക്ഷ്യമാക്കി കുതിച്ചത്. രാവിലെ 8:15 കഴിഞ്ഞ് 17 സെക്കൻഡിൽ എത്തിയപ്പോൾ ലിറ്റിൽ ബോയ് എന്ന ഓമന പേരിട്ട യുറേനിയം ബോംബ് ജപ്പാൻ നഗരമായ ഹിരോഷിമയുടെ ഹൃദയ ഭാഗത്ത് പതിക്കുകയായിരുന്നു. 1,000 സൂര്യൻ ഒന്നിച്ചുദിച്ച ചൂടിൽ ആ നഗരം വെന്തെരിഞ്ഞു. 13 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ നഗരം ചുട്ട് ചാമ്പലാക്കപ്പെട്ടു. ബോംബ് വീണ നിമിഷത്തിൽ തന്നെ 70,000 പേർ പിടഞ്ഞ് പിടഞ്ഞ് മരണമടഞ്ഞു. 4-5 ദിവസത്തിനകം മരണസംഖ്യ 1,50,000 കവിഞ്ഞു. അണുവികരണമേറ്റ് 4,00,000ത്തിലധികം ജനങ്ങൾ ജീവച്ഛവങ്ങളായി മാറി. ഹിരോഷിമ നഗരത്തിലുണ്ടായിരുന്ന 76,000-ത്തോളം കെട്ടിടങ്ങൾ തകർന്ന് തകർന്നടിഞ്ഞു. നഗരത്തിൽ നിന്ന് 6 കൈവഴികളായി പിരിഞ്ഞൊഴുകുന്ന ഓട്ടോഗാവൻ നദിയിലെ വെള്ളം തിളച്ചു മറിഞ്ഞു. അതുവരെ ലോകത്ത് പ്രയോഗിക്കപ്പെട്ട ബോംബിന്റെ 2,000 മടങ്ങ് പ്രഹരശേഷിയോടെ ഹിരോഷിമ നഗരത്തെ ചുട്ട് ചാമ്പലാക്കിയിട്ടും അമേരിക്കയ്ക്ക് കലിയടങ്ങിയില്ല. 3 ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 9 ഇതേ ഉറവിടത്തിൽ നിന്ന് തന്നെ ബോസ്കാർ എന്ന യുദ്ധവിമാനം അതിപ്രഹരശേഷിയുള്ള അണുബോംബുമായി ജപ്പാനിലെത്തി. ഫാറ്റ്മാൻ എന്ന് പേരിട്ട ഈ പ്ലൂട്ടോണിയം ബോംബ് ജപ്പാന്റെ തുറമുഖ നഗരമായ നാഗസാക്കിയിലാണ് ഏകദേശം രാവിലെ 11 മണിയോടെ വർഷിക്കപ്പെട്ടത്. 500,000 അടി ഉയരത്തിൽ നഗരം തീഗോളമായി മാറി. ബോംബ് വർഷിക്കപ്പെട്ട നിമിഷത്തിൽ തന്നെ 50,000-ത്തിൽ കൂടുതൽ പേർ കത്തിക്കരിഞ്ഞു പോയി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരണസംഖ്യ 100,000-ക്കണക്കിനായി വളർന്നു. അണുബോംബ് സ്ഫോടനത്തിൽ ജീവൻ നഷ്ടപ്പെടാതെ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ച് ജീവച്ഛവങ്ങളായി കഴിയുന്നവരെ ജപ്പാൻ ഭാഷയിൽ ഹിബാക്കുഷ ആണ് വിളിക്കുന്നത്. അണുവികരണങ്ങൾ മൂലമുള്ള ജനിതക രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരാണ് അവർ.
ഞാൻ മരണമായി കഴിഞ്ഞു. ലോകം നശിപ്പിക്കുന്നവൻ ആറ്റം ബോംബ് നിർമ്മാണത്തിന് രൂപകൽപ്പന നൽകിയ ഗവേഷണ സംഘത്തിൻ്റെ തലവനായ ജെ റോബർട്ട് ഓപ്പൺഹൈമർ ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ദുരന്തത്തിൻ്റെ തീവ്രതയറിഞ്ഞ ഉടനെ രേഖപ്പെടുത്തിയ അഭിപ്രായമാണ് ഇത്. തൻ്റെ കണ്ടുപിടുത്തത്തെ തന്നെ തള്ളിപ്പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച വിധം മാരകമായിരുന്നു ആ പ്രഹരം. യുദ്ധം അവസാനിച്ച് ആദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാനെ കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ രക്തം പുരണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പരിതപിച്ചത്. ഹിരോഷിമയിൽ ബോംബ് സ്ഫോടനം നടന്നപ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു 2 വയസ്സുകാരിയായിരുന്നു സടാക്കോ സസാക്കി. പഠിക്കാൻ അവൾ മിടുക്കിയായിരുന്നു. സ്കൂളിലെ മികച്ച ഓട്ടക്കാരികളിൽ ഒരാളായി അവൾ വളർന്നു. 12 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം കായിക പരിശീലനം നടത്തിക്കൊണ്ടിരിക്കെ സടാക്കോ ആ ഗ്രൗണ്ടിൽ തളർന്നു വീണു. ആശുപത്രിയിൽ എത്തിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അണുവികിരണം മൂലമുള്ള ആറ്റമിക് റേഡിയേഷൻ സിൻഡ്രോം എന്ന പേരുള്ള രക്താർബുദം സടാക്കോവിനെ കീഴടക്കി കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കുന്നു. മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരുന്ന ആ കൊച്ചുമിടുക്കിയെ ആശ്വസിപ്പിക്കാൻ കൂട്ടുകാർ ഒപ്പം നിന്നു. കടലാസ് കൊണ്ട് 1000 കൊക്കുകൾ ഉണ്ടാക്കിയാൽ ഏത് അസുഖത്തിൽ നിന്നും രക്ഷപ്പെടാമെന്ന ഒരു വിശ്വാസം ജപ്പാനിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കാലമായിരുന്നു അത്. കൂട്ടുകാരികളുടെ ഉപദേശപ്രകാരം സടാക്കോ മരണക്കിടക്കയിലിരുന്ന് കടലാസ് കൊക്കുകളെ ഉണ്ടാക്കാൻ തുടങ്ങി. കൊക്കുകളുടെ എണ്ണം 644 തികഞ്ഞ 1955 ഒക്ടോബർ 25 മരണം അവളെ മാട്ടി വിളിച്ചു കൊണ്ടുപോയി. ഹിരോഷിമയിൽ അണുബോംബ് വർഷം നടന്നപ്പോൾ അവിടെ ഒരു ആശുപത്രിയിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന തഹേക്വാമോ ആ രംഗത്തെക്കുറിച്ച് വിവരിക്കുന്നത് ഇങ്ങനെയാണ്. സ്ഫോടനം നടന്ന തൊട്ടടുത്തുള്ള മെഡിക്കൽ സെൻ്ററിലേക്ക് ഞാൻ ഓടിച്ചെന്നു. ആളുകൾ സഹായ അഭ്യർത്ഥനയുമായി എന്നെ വളഞ്ഞു. മിക്കവർക്കും സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. മാംസകഷ്ണങ്ങൾ ശരീരത്തിൽ തൂങ്ങിക്കിടക്കുന്നു. മെഡിക്കൽ സെൻ്റർ തകർന്ന് തരിപ്പണമാകുന്നു. എവിടെയും ശവശരീരങ്ങൾ. ജീവൻ അവശേഷിച്ചവർക്ക് തന്നെ എഴുന്നേൽക്കുവാനോ സംസാരിക്കുവാനോ ശക്തി ഉണ്ടായിരുന്നില്ല. സമാധാനം ഉണ്ടാകണേ, ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതാണ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ലോകത്ത് സമാധാനം ഉണ്ടാകണേ. ഹിരോഷിമ നഗരത്തിലെ ദേശീയ പാർക്കിൽ ഗ്രാനൈറ്റ് ശിലയിൽ സ്വർണക്കൊക്കിനെയും കയ്യിലേന്തി നിൽക്കുന്ന സടാക്കോവിൻ്റെ പ്രതിമയ്ക്ക് താഴെ രേഖപ്പെടുത്തിയ വാക്കുകൾ ആണ് ഈ കേട്ടത്. കൂട്ടുകാരിയുടെ മരണം നടുക്കിയ സടാക്കോയുടെ ക്ലാസ്സിലെ 39 കൂട്ടുകാരും അധ്യാപകരും അടങ്ങിയിരുന്നില്ല. കുട്ടികളിൽ നിന്ന് തന്നെ പണം സമാഹരിച്ച് സടാക്കോയ്ക്കായി ഒരു സ്മാരകം പണിയാൻ അവർ തീരുമാനിക്കുന്നു. ജപ്പാനിലും പുറത്തുമുള്ള വിദ്യാർത്ഥികൾ ആ ഉദ്യമത്തോട് സഹകരിച്ചപ്പോൾ യുദ്ധക്കെടുതിക്കെതിരായ നിത്യ സ്മാരകമായി ഹിരോഷിമയിൽ ഒരു പീസ് പാർക്ക് ഉദയം ചെയ്തു. എല്ലാ വർഷവും ഹിരോഷിമ ദിനത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി കുട്ടികൾ അവിടേക്ക് ഒഴുകിയെത്തും. കടലാസ് കൊക്കുകളെ അവിടേക്ക് അയച്ചു കൊടുക്കും. സടാക്കോയ്ക്കുള്ള സമ്മാനമായി ആ കൊക്കുകൾ സടാക്കോയുടെ പ്രതിമയ്ക്ക് കീഴേ കൂമ്പാരമാകും, പ്രാർത്ഥിക്കും, കരയും, നിലവിളിക്കും. ഇനിയൊരു യുദ്ധമുണ്ടാവരുതേ എന്ന് നിലവിളിച്ച് അവർ ആർത്തട്ടസഹസിച്ച് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഇനിയൊരു യുദ്ധമുണ്ടാവരുതേ. യുദ്ധം മനുഷ്യനെ ഇല്ലാതാക്കുന്നു, ലോകത്തെ ഇല്ലാതാക്കുന്നു, എല്ലാം ഇല്ലാതാക്കുന്നു. ഇനിയൊരു യുദ്ധം നമുക്ക് വേണ്ട. നമസ്കാരം. ഇതാണ് ആ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ഒരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.